ഒരു കോളേജ് വിദ്യാർത്ഥി ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നമാണ് ഇത്. തനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു, വളരെ ആത്മാർത്ഥമായ ഒരു ബന്ധമായിരുന്നു അത്. പക്ഷേ കുറേ കാലമായി തൻ്റെ കാമുകി തന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രണയബന്ധങ്ങൾ സാധാരണമാണ്. ടീനേജിലൂടെ കടന്നുപോകുന്ന അല്ലെ യൗവനത്തിലേക്ക് യൗവനാരംഭത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന കുട്ടികളാണ്. എന്താ പറയുക, പൊട്ടിത്തെറിക്കുന്ന പ്രായമാണ്. അവരുടെ മനസ്സ് തീർച്ചയായും അങ്ങുമിങ്ങും, ഏത് ലിംഗത്തിൽപ്പെട്ടവരുടെ താല്പര്യം ഉണ്ടാകുക സാധാരണമാണ്. ഇത് ശാരീരിക മാനസിക വ്യതിയാനങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ചില പ്രണയത്തിലെത്തിച്ചേരുന്നു. മനസ്സുകൊണ്ട് പ്രണയം, പിന്നെ വാക്കുകൾ കൊണ്ട് പ്രണയം, പിന്നെ അവസരം കിട്ടുമ്പോൾ അല്പമൊക്കെ തൊട്ടും തലോടിയുമുള്ള പ്രണയം, ഇങ്ങനെയൊക്കെ പോകുന്ന അത് സാധാരണമാണ്. കുറച്ച് നാൾ പ്രണയിച്ച് നടന്നതിന് ശേഷം ഒരു വണ്ടി കിട്ടിയില്ല, അടുത്ത വണ്ടിക്ക് കൈ കാണിച്ചു കയറിപ്പോയി എന്നൊക്കെ പറയുന്ന പോലെ വളരെ ലഘുവായി ഇതിനെ കണ്ടുകൊണ്ട് ഒരു പ്രണയം ഉപേക്ഷിച്ചു പോകുന്നു, അല്ലെ പ്രണയിച്ചു നിന്നത് അവോയ്ഡ് ചെയ്തു പോകുന്നു. ഇങ്ങനെയൊക്കെ വരുന്നത് സാധാരണമാണ്. തൻ്റെ കാമുകി അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു തവണ ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു ആൺകുട്ടിയെ ഞാൻ ഓർമ്മിക്കുന്നു. ആൺകുട്ടിയെ ഇവിടെ എൻ്റെ അടുക്കൽ എത്തിച്ച് ആവശ്യമായ റിലാക്സേഷൻ തെറാപ്പി കൊടുത്താണ് ആ കുട്ടിയെ ഞാൻ രക്ഷപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞത് പ്രണയം അത് ഒരു ഹരമാണ്, പ്രണയത്തിന് കണ്ണില്ല, ഇതൊക്കെ ഇതിൻ്റെ ഭാഗം, ഇതൊക്കെ ഇതിൻ്റെ അവസ്ഥകളാണ്. എല്ലാവർക്കും ഒരു കാമുകനുണ്ട്, അല്ല എല്ലാവർക്കും ഒരു കാമുകയുണ്ട്, തനിക്ക് മാത്രം ഇല്ലല്ലോ എന്ന് വിചാരിച്ച് പ്രണയിക്കുന്നതുകൊണ്ട്. പ്രണയിച്ചില്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഇല്ല, അങ്ങനെ വിചാരിച്ച് പ്രണയിക്കുന്നതുകൊണ്ട്. അതൊക്കെ എന്തോ ആയിക്കോട്ടെ, തൻ്റെ കാമുകി തന്നെ അവഗണിക്കുന്നു, അതുകൊണ്ട് നിരാശയിലാണ് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ സംശയം ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓർമ്മിക്കണം, പ്രണയിക്കുവാനും പ്രണയം ഉപേക്ഷിക്കുവാനും പ്രണയിക്കാതിരിക്കുവാനും ഒക്കെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട്. ഇത് ഒരു റിലേഷൻഷിപ്പാണ്. ഈ റിലേഷൻഷിപ്പിൽ പാളിച്ചകളുണ്ടായിക്കഴിഞ്ഞാൽ, പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഈ റിലേഷൻഷിപ്പ് ഇല്ലാതായി മാറും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആൺകുട്ടി ഓർമ്മിക്കണം, തൻ്റെ കാമുകി അവഗണിക്കുന്നുവെങ്കിൽ തന്നോടുള്ള സ്നേഹബന്ധം ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിന് പ്രതികൂലമായ ഘടകങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിനെ മനസ്സിലാക്കുവാനുള്ള ഒരു വിശാലമായ മനസ്സ് തീർച്ചയായും കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്.